ഹായ് വ്യൂവേഴ്സ്, ഇന്നിവിടെ ഞാൻ വന്നിരിക്കുന്നത് ചില്ലി ഗോപിയുടെ റെസിപ്പിയുമായിട്ടാണ്. അതപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കോളിഫ്ലവർ ആദ്യം തന്നെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ച് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തതാണ് ഇത്. ഇത് നല്ലപോലെ വെള്ളം വാർന്നതിന് ശേഷം ഇത് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഒരു 5 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിടാം. 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല തിക്ക് പരുവത്തിൽ കുഴച്ചെടുക്കാം. ലൂസായി പോകരുത്, നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കണം. ഇത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ഒന്നും ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആയി മതി. അങ്ങനെ കോളിഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മസാല തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നീ ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം കൂട്ടി തന്നെ വയ്ക്കണം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ചില്ലി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വലുതായി കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം ഒരുപാട് അങ്ങോട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ഒരുപാട് അങ്ങോട്ട് വേവിച്ച് കളയരുത്. ഇതിലേക്ക് സോയാ സോസ് ഒഴിച്ചെടുത്തു. ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്രീൻ ചില്ലി സോസ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി എന്തോരം വേണോ അതനുസരിച്ച് കോൺഫ്ലവറിൻ്റെ അളവ് കൂട്ടാം. ഈ ഗ്രേവി കുറുകി വരുമ്പോൾ അതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. കുറച്ച് സോയാ സോസും ആഡ് ചെയ്തു. ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, സോയാ സോസിൽ ആവശ്യത്തിന് ഉപ്പുള്ളതാണ്. ഇനി കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഉം
അപ്പോൾ ചില്ലി ഗോപിയുടെ റെഡി ആയിട്ടുണ്ട്. ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ താങ്ക് യു.